ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിദ വ്ളോഗ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് ഏറ്റവും എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പും അതുപോലെ തന്നെ ഒരു കപ്പ് മൈദയാണ് കേട്ടോ. ഗോതമ്പ് എത്ര എടുക്കുന്നുണ്ടോ അതിൻ്റെ അതേ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ മൈദ എടുക്കേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. അത് ഇവിടെ ഒരു ടീസ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചപ്പാത്തി മാവിൻ്റെ പരുവാവണ പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അതിനായിട്ട് ഇവിടെ സവാളയും അതുപോലെ തന്നെ ക്യാബേജും എടുത്തിട്ടുണ്ട്. അത് നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് അത് രണ്ടും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അത് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടോ ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫില്ലിങ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഒരു മാവ് ഉണ്ടല്ലോ അതൊന്ന് പരത്തിയിട്ട് എടുക്കണം കേട്ടോ. ഇത് ഇതുപോലെ എണ്ണിട്ട് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയോ ചെയ്യേണ്ടത്. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഫില്ലിംഗ് വെച്ചിട്ട് വേറൊരു ആ ഷേപ്പുള്ള റൗണ്ട് ഷേപ്പുള്ള ആ ഒരു മാവുണ്ടല്ലോ അത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും എൻ്റെ കൂട്ടുകാരെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടോ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഭാഗം റെഡി ആയി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ പുറം കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതേ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും എൻ്റെ കൂട്ടുകാർ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.